ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും അതുപോലെ തന്നെ പ്രതീക്ഷകൾക്കും ഒടുവിൽ കോവിഡ് വാക്സിൻ നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2021 ജാനുവരി 16 ശനിയാഴ്ച മുതൽ നമ്മുടെ കേരളത്തിലും പല കേന്ദ്രങ്ങളിലായിട്ട് കോവിഡ് വാക്സിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 70% ഇത് ഉപയോഗയോഗ്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചിട്ടുള്ള കോവിഷീൽഡ് എന്ന വാക്സിനാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൈകളിലേക്ക് ഈ വാക്സിൻ എത്തും എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ കൂടി അത് ആർക്കൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും പലർക്കും പല സംശയങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പല ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നിട്ടുള്ള അറിവുകൾ മനസ്സിലാക്കിയതിൽ നിന്നിട്ടുള്ള വെളിച്ചത്തിലാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കോവിഡ് വാക്സിൻ ആർക്കൊക്കെയാണ് നൽകി തുടങ്ങുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കോവിഡ് വരാൻ സാധ്യതയുള്ള 30 കോടി ആൾക്കാരുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് തന്നെ നമ്മുടെ സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ, പിന്നെ നമ്മുടെ പോലീസുകാർ, മുനിസിപ്പൽ ജീവനക്കാർ, ആശാ വർക്കർ, അംഗനവാടി ജീവനക്കാർ എന്നിവരും, പിന്നെ കോവിഡ് വരാൻ സാധ്യതയുള്ള റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള 50 വയസ്സിന് മുകളിലോട്ടുള്ളവരും, അതുപോലെ 50 വയസ്സിന് താഴെയുള്ള എന്നാൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരും ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. എന്നാൽ റിസ്ക് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾ തൽക്കാലം വാക്സിൻ കുത്തിവയ്പ്പ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യം ആർക്കൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി വാക്സിൻ വിതരണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാക്സിൻ സ്വീകരിക്കേണ്ട ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തകരുടെയും രജിസ്ട്രേഷനൊക്കെ അവരുടെ അതാത് സ്ഥാപനങ്ങൾ തന്നെയായിരിക്കും നടത്തുക. അല്ലാതെ മറ്റ് മുൻഗണനാ ലിസ്റ്റിൽ വരുന്നവരുടെ വിവരങ്ങൾ കണ്ടെത്തി ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ വകുപ്പ് തന്നെയായിരിക്കും അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ആ ഒരു മുൻഗണനാ ക്രമത്തിലായിരിക്കും നമുക്ക് വാക്സിൻ ലഭിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ അതിനെ പറ്റിയിട്ടുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. അതായത് എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത്, ഏത് സെൻറ്ററിലാണ് വരേണ്ടത്, ഏത് സമയത്ത് വരണം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ഇതിൽ നമുക്ക് ഫോണിൽ മെസ്സേജായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ വാക്സിൻ നൽകുന്നത് 2 ഡോസുകളായിട്ടാണ്. അതായത് ആദ്യ ഡോസ് നൽകി 4 മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് രണ്ടാമത്തെ ഡോസ് നൽകുന്നത്. അപ്പോൾ ഈ 2 ഡോസും നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ക്യുവർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ് നമ്മുടെ ആരോഗ്യ നിലയെ സംബന്ധിച്ചിട്ടുള്ളത്. അതായത് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, അതായത് ക്യാൻസർ ആയിക്കോട്ടെ, അതുപോലെ രക്തസമ്മർദ്ദം, പ്രമേഹം, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയിട്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട്. എന്നാൽ കോവിഡ് ബാധിതരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കുന്നവരും വാക്സിൻ എടുക്കാൻ പാടുള്ളതല്ല. അവർ വൈറസ് വിമുക്തരായി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് കോവിഡ് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ എന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ഇനി കോവിഡ് വന്ന് മാറിയിട്ടുള്ള ആൾക്കാർ ഈ വാക്സിൻ എടുക്കണോ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാകും. അവരും തീർച്ചയായും ഇത് എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയമാണ് നമ്മൾ വാക്സിൻ എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, എന്തെങ്കിലും പാർശ്വഫലങ്ങൾ നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ചിലർക്ക് പനി, അതുപോലെ തന്നെ ശരീരം വേദന, പിന്നെ വാക്സിൻ എടുത്ത ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തടിച്ചു വരാനുള്ള സാധ്യത, അങ്ങനെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക ആണെങ്കിൽ നമ്മുടെ വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ തന്നെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ടോൾ ഫ്രീ നമ്പറും തരുന്നുണ്ട്. 10 75 അല്ലെങ്കിൽ 104 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് വിളിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നതായിരിക്കും.
പിന്നെ നമ്മുടെ ചെറിയ സംശയമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ചിലവാകുമോ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ചിലവാക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരുവിധ പൈസ ചിലവാക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അതിൻ്റെ ചിലവുകളെല്ലാം അതത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് നിർവഹിക്കുന്നത്. കമ്പനികളിൽ നിന്ന് വാക്സിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലുള്ള വാക്സിൻ വിതരണം തികച്ചും സൗജന്യം തന്നെയായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കുണ്ടാവുന്ന സംശയം എന്ന് പറഞ്ഞാൽ, ഈ വാക്സിൻ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും സർക്കാരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ ഒന്നും നമ്മളെ നിർബന്ധിക്കുന്നില്ല വാക്സിൻ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ കോവിഡ് പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളതും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ചിലർക്കുണ്ടാവുന്ന സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് കോവിഡ് വരില്ലേ എന്നുള്ളത് നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ്. പക്ഷേ അതിനെക്കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് എന്തായാലും കോവിഡ് വരില്ല എന്നുള്ളത് പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. പക്ഷേ അത് എത്ര നാളത്തേക്കാണെന്നോ അല്ലെങ്കിൽ എത്രമാത്രം അത് സുരക്ഷിതമായി നീണ്ടു നിൽക്കും എന്നതിനെ കുറിച്ചിട്ട് യാതൊരുവിധ വ്യക്തതയും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കോവിഡ് വാക്സിനെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.